ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓ ഹെൻറി എഴുതിയ ദി ലാസ്റ്റ് ലീഫ് എന്ന സ്റ്റോറിയാണ്. ഓ ഹെൻറി ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിമാണ് വില്യം സിഡ്നി പോർട്ടർ എന്നത്. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമായ ഓ ഹെൻറി എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ദി ലാസ്റ്റ് ലീഫ് ഓ ഹെൻറിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് 1907 ദി ട്രെയിംഡ് ലാംബ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്തത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ ജോൺസി എന്ന പാവപ്പെട്ട യുവതിയുടെ കഥയാണിത്. ജനാലയ്ക്ക് പുറത്തുള്ള ഒരു ഭിത്തിയിൽ പടർന്നു പിടിച്ചിരുന്ന ഐവി വള്ളി അതിൻ്റെ ഇലകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ താനും മരിക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നു. പക്ഷേ ജോൺസിയുടെ ഫ്രണ്ടായ സ്യു അവരുടെ അയൽക്കാരനായ ബർമാനോട് ആവശ്യപ്പെടുന്നു ആ ചുമരിൽ ഒരു ചിത്രം വരയ്ക്കാൻ, ഒരു ഇലയുടെ ചിത്രം വരയ്ക്കാൻ. ബർമാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു മാസ്റ്റർ പീസ് നിർമ്മിക്കണമെന്നത്. അദ്ദേഹം ചുവരിൽ ഒരു ഇല വരച്ച് ജോൺസിയെ കബളിപ്പിക്കുന്നു. ജോൺസി സുഖം പ്രാപിക്കുന്നു. പക്ഷേ ആ ഇലയുടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെടുകയും തൽഫലമായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നു. ദി ലാസ്റ്റ് ലീഫ് എന്ന ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് സ്യു, ജോൺസി, ബർമാൻ എന്നിവർ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ദി ലാസ്റ്റ് ലീഫ് റിട്ടൺ ബൈ ഓ ഹെൻറി. അങ്ങകലെ ന്യൂയോർക്കിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ഫ്ലാറ്റിലെ കുടുസുമുറിയിൽ കഴിയുന്ന ചിത്രകാരികളായ സ്യു, ജോൺസി എന്നീ രണ്ട് പെൺകുട്ടികളുടെ കഥയാണിത്. പഴയ വീടിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആ സമയത്ത് ശൈത്യകാലം അതികഠിനമായിരുന്നു. ചുറ്റും ന്യൂമോണിയ പടർന്നു പിടിച്ചു. ഒരുപാട് പേർ ഗുരുതരാവസ്ഥയിലായി. പലരും മരണത്തിന് കീഴ്പ്പെടുകയൊക്കെ ചെയ്തു. ചിത്രകാരികളിൽ ഒരാളായ ജോൺസിക്കും ന്യൂമോണിയ ബാധിക്കുന്നു. നവംബറിലാണ് ജോൺസി ഗുരുതരാവസ്ഥയിലായത്. ന്യൂമോണിയ ബാധിച്ചനകാതെ കട്ടിൽ കിടക്കുകയായിരുന്നു അവൾ. ജോൺസി തുടർച്ചയായി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ജോൺസിയുടെ സുഹൃത്തായ സ്യു വളരെ വിഷമിക്കുകയും അവൾ ഡോക്ടറെ വിളിക്കുകയും ചെയ്തു. പക്ഷേ ഡോക്ടർ ദിവസവും വന്നിരുന്നെങ്കിലും അവളുടെ അവസ്ഥയിൽ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഡോക്ടർ സ്യുവിനോട് പറയുന്നു, ഇനി ജീവിച്ചിരിക്കാൻ പ്രത്യാശയ്ക്ക് വകയില്ല എന്നല്ല. അന്തിമമായ ആഗ്രഹവും വാശിയും അവൾക്കുണ്ടെങ്കിൽ മാത്രമേ ജോൺസി രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂവെന്ന് ഡോക്ടർ സ്യുവിനോട് പറഞ്ഞു. ജോൺസിയെ പ്രത്യാശയിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സ്യു ശ്രമിക്കുന്നു. സ്യു അവളുടെ ഡ്രോയിങ് ബോർഡ് ജോൺസിയുടെ മുറിയിൽ കൊണ്ടുവന്ന് പെയിൻറ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് ജോൺസി പുറത്തേക്ക് കണ്ണും നട്ട് എന്തോ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. സ്യു പെട്ടെന്ന് കട്ടിലേക്ക് ഓടിക്കയറി. ജോൺസി പുറകിലേക്ക് എണ്ണുന്നതും അവൾ കേട്ടു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൾ പറഞ്ഞു, 12. പിന്നെ കുറച്ചു സമയത്തിന് ശേഷം അവൾ 11, പിന്നെ 10 എന്നിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ജനാലയ്ക്ക് പുറത്തെ ഇഷ്ടിക ഭിത്തിയിൽ പറ്റപ്പിടിച്ച് വളരുന്ന പാതി ഉണങ്ങിയ ഐവി വള്ളി ചെടിയിൽ നോക്കിയാണ് ജോൺസി എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 12, 11, 10, പിന്നെ 6, 5, 4 എന്നിങ്ങനെ അതിലെ ഇലകൾ ഓരോന്നായി കൊഴിയുന്നത് അവൾ കൃത്യമായി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ നല്ല കാറ്റ് വീശുന്നത് കാരണം ആ ഐവി വള്ളിയുടെ ഇലകൾ പൊഴിയുന്നുണ്ടായിരുന്നു. ജോൺസി സ്യുവിനോട് പറഞ്ഞു, ഇനി അതിൽ 3 ഇലകൾ കൂടിയേ ബാക്കിയുള്ളൂ. അതിലെ അവസാനത്തെ ഇല കൊഴിയുമ്പോഴേക്കും എൻ്റെ ജീവിതവും അവസാനിക്കും എന്നെല്ലാം. ജോൺസി വളരെ വിഷാദത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. അവസാനത്തെ ഇല കൊഴിയുമ്പോൾ താൻ മരിക്കുമെന്ന ചിന്ത ജോൺസിയിൽ നിന്നും മാറ്റാൻ സ്യു ശ്രമിച്ചു. ജോൺസി ഭക്ഷണവും കഴിക്കാതായി. സ്യു അവളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. അവൾ മരിക്കില്ലെന്ന് പറയുകയും അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജോൺസിക്ക് നല്ല ഭക്ഷണവും മരുന്നും ലഭ്യമാക്കാനുള്ള പണം കണ്ടെത്താനായി ഒരു ചിത്രം പൂർത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. ചിത്രം പൂർത്തിയാക്കാൻ വെളിച്ചം ആവശ്യമായതിനാൽ അവൾ കർട്ടൻ തുറന്നിരുന്നു. സ്യു ജോൺസിയോട് പറഞ്ഞു,
ജനാലയിലൂടെ പുറത്തേക്ക് നോക്കരുതെന്ന്. അതുകൂടാതെ സ്യൂ ജോൺസിയോട് അവൾ മരിക്കില്ലെന്നും പറഞ്ഞു. അവൾ അവളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നും, മാത്രമല്ല ജോൺസി ഇല്ലെങ്കിൽ താനും ഒറ്റപ്പെട്ടു പോകുമെന്നെല്ലാം അവളോട് പറയുന്നു. എന്നാൽ അവസാനത്തെ ഇല വീഴുമ്പോൾ താനും മരിക്കുമെന്ന് ജോൺസിക്ക് ഉറപ്പായിരുന്നു. അവൾ അത് വീണ്ടും വീണ്ടും പറഞ്ഞു. ജോൺസിയുടെ ഈയൊരു അവസ്ഥ കണ്ട് സ്യൂവിന് വളരെ വിഷമമായി. അവൾ നിസ്സഹായയായിരുന്നു. സ്യൂ പെട്ടെന്ന് തന്നെ 60 വയസ്സുള്ള ഒരു ചിത്രക്കാരൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചു. അദ്ദേഹം അവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത്. ബർമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു മാസ്റ്റർ പീസ് വരയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നം. നിർഭാഗ്യവശാൽ അതൊരു സ്വപ്നം മാത്രമായി അവശേഷിച്ചു. സ്യൂ ബർമാനോട് തൻ്റെ സുഹൃത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ജോൺസി ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും, തുടർച്ചയായി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കിടക്കുന്നുവെന്നും, ആ ഐവി ചെടിയിലെ അവസാനത്തെ ഇല കൊഴിയുമ്പോൾ അവളും മരിച്ചു പോകുമെന്ന് പറഞ്ഞത് സ്യൂ ബർമനോട് പറയുന്നു. ജോൺസിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ജോൺസിക്ക് സുഖം പ്രാപിക്കാൻ വേണ്ടി അവസാന ഇല വരയ്ക്കാൻ തയ്യാറാണെന്ന് സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ ജോൺസി ഉണർന്നു. അവസാനത്തെ ഇല കൊടുങ്കാറ്റിനെ അതിജീവിച്ചു. അതവളെ അത്ഭുതപ്പെടുത്തി. അത് വള്ളിച്ചെടിയിൽ പറ്റിപ്പിടിച്ചിരുന്നു. വൈകുന്നേരവും മറ്റൊരു കൊടുങ്കാറ്റിനെ അതിജീവിച്ചു. ഈ സംഭവം ജോൺസിയുടെ കണ്ണു തുറപ്പിച്ചു. അവൾ സൂവിനോട് ക്ഷമാപണം നടത്തി. താൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പാപമാണെന്ന് അവൾ മനസ്സിലാക്കി. ജോൺസിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം വീണ്ടും വന്നു. അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സ്യൂ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെത്തി ജോൺസിയെ പരിശോധിച്ചു. ജോൺസിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും, അവൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തിരിച്ചെത്തിയതിനാൽ അവൾ ഉടൻ സുഖം പ്രാപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്യൂ ബർമാനെ കാണാൻ പോയി. അദ്ദേഹത്തിന് ന്യൂമോണിയ പിടിപെട്ടിരുന്നു. ബർമാൻ ആ ഒരു ചിത്രം പൂർത്തിയാക്കിയത് മഴയും കാറ്റും തണുപ്പും എല്ലാം കൊണ്ടിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. സ്യൂ ഈ വാർത്ത ജോൺസിയോട് പറഞ്ഞു. ജോൺസിയോട് ആ വള്ളിച്ചെടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസാനത്തെ ഇലയിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. ബർമാൻ എന്ന പഴയ കലാകാരൻ്റെ മാസ്റ്റർ പീസ് ആയിരുന്നു അത് എന്ന സത്യം അവൾ വെളിപ്പെടുത്തുന്നു. ഒരു മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് നിർമ്മിക്കാൻ ബർമാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ ഒരിക്കലും വിജയിച്ചിരുന്നില്ല. ഒരു മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് നിർമ്മിക്കാൻ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് നിർമ്മിക്കാനുള്ള തൻ്റെ ശ്രമത്തിൽ ഒരിക്കലും വിജയിച്ചിരുന്നില്ല. എന്നിരുന്നാലും ജോൺസിയുടെ വിഷാദത്തിൽ നിന്ന് കരകയറാൻ അവളെ സഹായിക്കുന്നതിന് ചുവരിലൊരു ഇല വളരെ യാഥാർത്ഥ്യബോധത്തോടെ വരയ്ക്കാൻ അദ്ദേഹം സമയം ചെലവഴിച്ചു, പ്രയത്നിച്ചു. അങ്ങനെ നനവിലും തണുപ്പിലും പുറത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിനെ ന്യൂമോണിയ ബാധിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത്. ഈ സത്യങ്ങളെല്ലാം സ്യൂ ജോൺസിയോട് തുറന്നു പറയുന്നു. ഇതോടുകൂടി ദി ലാസ്റ്റ് ലീഫ് എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.